പത്തെടുത്ത് നളൻ പുറത്തേക്ക് വരുമ്പോൾ ഈ സർപ്പം പറയും, പത്തെന്ന് ഒന്ന് എണ്ണി ഓരോ അടിയും എണ്ണി നടന്നാൽ കൊള്ളാം എന്ന് പറയും. അങ്ങനെ ഏകം ദ്വയം സംസ്കൃതത്തിൽ എണ്ണുന്നേ, അങ്ങനെ സംസ്കൃതത്തിൽ പത്ത് എന്ന് പറഞ്ഞാൽ ദശ എന്നാണ്. ദശ എന്നുള്ള വാക്ക് നാമം ആയി നിൽക്കുമ്പോൾ നൗൺ ഫോമിലാണെങ്കിൽ പത്ത് എന്നാണ്, അത് വെർബൽ വെർബ് ഫോമിലാണെങ്കിൽ കടിക്കുക എന്നാണ്. പ്ലീസ് ബൈറ്റ് എന്ന് പറഞ്ഞ പോലെയാവും. അപ്പോൾ ഉടനെ ഈ സർപ്പം ഇയാളെ കടിക്കും. കടിച്ചു കഴിയുമ്പോൾ ഇയാളുടെ ശരീരമൊക്കെ ആകെ വികൃത രൂപമായി മാറും. ആ വികൃത രൂപമായിട്ടുള്ള ആളെ ബാഹുകൻ എന്ന് വിളിക്കും. അങ്ങനെ ഈ ബാഹുകനോട് പറയും, നീ ഋതുപർണൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്, മിടുക്കനാണ്, പുള്ളിയുടെ കൂടെ പോയി താമസിക്കുക, നിന്റെ ബുദ്ധിയൊക്കെ ഒന്ന് നേരെയാവട്ടെ എന്ന് പറഞ്ഞ് ഈ കാർക്കോടകൻ ബാഹുകനെ അങ്ങോട്ടയക്കും. അവിടെ വന്ന് ഇങ്ങനെ താമസിക്കുകയാണ്. അങ്ങനെ താമസിക്കുമ്പോഴാണ് ദമയന്തി എന്ത് ചെയ്യും, ദമയന്തി കാട്ടിലൂടെ നടന്ന് ഒറ്റയ്ക്കല്ലേ, നളൻ ഉപേക്ഷിച്ച് പോയി, നടന്ന് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ സഹായിച്ച് അവസാനം സ്വന്തം നാട്ടിലെത്തും. സ്വന്തം നാട്ടിലെത്തി അനവധി ബ്രാഹ്മണന്മാരെ ഓരോ സ്ഥലത്ത് ദൂതന്മാരെ പറഞ്ഞയക്കും, നളൻ എവിടെ എന്നന്വേഷിച്ച്. അങ്ങനെ ഒരു വാർത്ത കിട്ടും, നളൻ ഋതുവർണൻ്റെ രാജധാനിയിലെ വികൃത രൂപത്തോടുകൂടി താമസിക്കുന്നു എന്നൊരു വിവരം ഈ ദമയന്തിക്ക് കിട്ടും. അപ്പോൾ ദമയന്തി എന്ത് ചെയ്യും, ഈ ഋതുവർണനെ ഈ ബാഹുവിനോടുകൂടി എങ്ങനെയെങ്കിലും സ്വന്തം ഗൃഹത്തിൽ എത്തിക്കാൻ വേണ്ടി ഒരു വെറുതെ ഒരു ഒരു കള്ളക്കഥ പ്രചരിപ്പിക്കും. ദമയന്തിയുടെ രണ്ടാം വിവാഹമാണ് എന്നൊരു ഈ ഈ കഥ കേട്ടിട്ട് ഋതുവർണൻ ദമയന്തിയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി തയ്യാറാവുകയാണ്. പെട്ടെന്ന് ഈ ബാഹുവിനെ വിളിച്ചിട്ട് പറയും, തേരൊക്കെ റെഡിയാക്കിക്കൊണ്ട് വരണം, നമുക്ക് കുണ്ടിനപുരിയിലേക്ക് പോകണം. എന്താ കാരണം, ദമയന്തിയുടെ രണ്ടാം കല്യാണം. ആരോടായി പറയുന്നേ, നളനോടാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ എന്തായിരിക്കും നളൻ്റെ അവസ്ഥ അല്ലേ? ഇത് കേട്ട് നളനുണ്ടാകുന്ന ചിന്തയാണ്, മറിമാൻ കണ്ണി മൗലിയുടെ മറിവ് ആർക്കിതറിയാം. മറിമാൻ കണ്ണി എന്ന് പറഞ്ഞാൽ സുന്ദരി, ദമയന്തിയുടെ മറിവ്, അവളുടെ ഈ ഓരോരോ പുതിയ ചുവടുമാറ്റങ്ങൾ ആർക്കിതറിയാം. ഒരുമയായി രമിച്ചിരുന്നോരു മയാ അപരാധം അവശം ചെയ്യപ്പെട്ടതോർത്താൽ, അങ്ങനെ വളരെ സ്നേഹത്തോടുകൂടി ഒരുമയായിട്ട് രമിച്ചിരിക്കുന്ന കാലത്ത് എന്നാൽ അവളോട് അവശയായിട്ടുള്ള അവളോട് ചെയ്യപ്പെട്ടതോർത്താൽ അവൾ ഈ ചെയ്യുന്നത് വളരെ ഉചിതം തന്നെയാണ്. അവൾ രണ്ടാം കല്യാണം കഴിക്കുക തന്നെയാണ് വേണ്ടത്, കാരണം ഞാൻ അവളോട് ചെയ്തത് ആലോചിച്ചാൽ. അനവധി മമ പുനരപരാധം, ഞാൻ വളരെയധികം അപരാധം അവളോട് ചെയ്തു, അതിനിത് സമുചിതം, അത് അതിവാദം, അതിന് എനിക്കിത് കിട്ടേണ്ടതാണ് എന്നൊക്കെയാണെങ്കിൽ പോലും അവൾക്കൊരു പക്ഷേ ആർത്തിപാരം വരും നേരം ഓർത്തു ചൊല്ലും ഓരോന്നേ, മനസ്സിൽ വല്ലാതെ ദുഃഖം വരുമ്പം ഞാനിപ്പോൾ വേറെ കല്യാണം കഴിച്ചു കളയും എന്നൊക്കെ ചിലപ്പം പറയുമായിരിക്കാം. പേർത്തു കർണാകർണികയാ ധൂർത്തരിതറിഞ്ഞ്, ഈ കർണാകർണികയാ ധൂർത്തർ ചീത്ത മനുഷ്യർ ഇതറിഞ്ഞിട്ട് ഓർത്തുറച്ചേവരും അങ്ങ് പാർത്ഥിവന്മാരെത്തുകിലും. ഇങ്ങനെ കർണാകർണികയാ കേട്ട് കള്ളക്കഥ കേട്ട് ആരെങ്കിലുമൊക്കെ ഈ ദമയന്തിയുടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട് അവിടെ എത്തിയാൽ പോലും തീർത്തു ചൊല്ലാം നിന്ദ്യകർമ്മം താർത്തേൻ വഴി വഴി ചെയ്യുകയില്ല, ഇങ്ങനെയൊരു കാര്യം ഒരിക്കലും ദമയന്തി ചെയ്യില്ല എന്ന് നളൻ വിഭാഹകൻ വിശ്വസിക്കുകയാണ്. ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു ഒരു പൊതുവായ ഭാവം. അതൊന്ന് അത് കാണുക. അതോടുകൂടി ഇന്നത്തെ ഈ ഇത് അവസാനിക്കും. ഇന്ന് ഇവിടെ എൻ്റെ കൂടെ ഉള്ള കലാകാരന്മാരെ, ഞാൻ ഒരുപക്ഷെ നിങ്ങളിൽ അനവധി പേർക്കും ഇവരെ എല്ലാവരെയും അറിയാവുന്നതാണ്, എങ്കിലും കുറച്ച് പേർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താം. ഇന്നിവിടെ സംഗീതത്തിന് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് ശ്രീ കോട്ടക്കൽ മധുവാണ്. മധുവിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഈ പാലക്കാട് അത് അധികപ്പറ്റാകും. അദ്ദേഹം ഇന്ന് കഥകളി സംഗീതത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, കഥകളിക്ക് പുറമേയുള്ള മറ്റ് സംഗീത സമ്പ്രദായങ്ങളും മധുവിന് വളരെ പരിചിതമാണ്. അതിൽ മധുവിൻ്റെ പരീക്ഷണാത്മകമായിട്ടുള്ള പ്രയോഗങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ അദ്ദേഹം ഇവിടെ എത്തിയത് വളരെ വളരെ സന്തോഷം. അതുപോലെ ഇന്ന് ചെണ്ടയ്ക്ക് ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ കലാമണ്ഡലം കൃഷ്ണദാസാണ്. കൃഷ്ണദാസ് പല്ലശനക്കാരനാണ്. ചന്ദ്രവന്റാടി ആറാശൻ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, കൃഷ്ണദാസിൻ്റെ അമ്മാവനാണ്.
അതുകൊണ്ടല്ല കൃഷ്ണദാസിൻ്റെ നിലയ്ക്ക് ഇന്ന് കഥകളിയിലെ ഏറ്റവും വിദഗ്ധനായ കഥകളി ചെണ്ടക്കാരനാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു നിസ്സംശയം പറയാൻ സാധിക്കും. ഗോപിയാശാൻ പ്രിഫർ ചെയ്യുന്ന ചെണ്ടക്കാരനാണ് എന്നുള്ളത് എടുത്തു പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പലപ്പോഴും എനിക്ക് തോന്നാറ്, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ശബ്ദവും അതിഭയങ്കരമായിട്ടുള്ള ഇടിമിന്നൽ പോലെയുള്ള ശബ്ദവും ഒരുപോലെ കേൾപ്പിക്കാൻ കഴിവുള്ള ആ യന്ത്രജ്ഞാനം ഉള്ള ഒരു കലാകാരനാണ് അദ്ദേഹം. നമുക്കിന്ന് ഇവിടെ വന്നത് നമ്മുടെ ഒരു അതേപോലെ മദ്ദളത്തിന് ശ്രീ കലാമണ്ഡലം ഹരിഹരൻ, ചെറുപ്പക്കാരിൽ വളരെയധികം ശ്രദ്ധേയനായ ഒരു കലാകാരനാണ് അദ്ദേഹം. ചെർപ്പളശ്ശേരി ശിവാശാൻ്റെ മകനാണ്. അതേപോലെ സംഗീതത്തിന് സദനം ശിവദാസ്. ശിവദാസിനും പനിയായിട്ട് രണ്ട് ദിവസം മുമ്പ് വരെ പെർഫോമൻസിന് പോകാതിരുന്ന ആളാണ്. വരാൻ പറ്റുമോ എന്നൊക്കെ സംശയിച്ചു, എങ്കിലും ശിവദാസിന് വരാൻ സാധിച്ചു, വളരെ സന്തോഷം. അങ്ങനെ അതുപോലെ ഈ ഇതൊരു ഒരു സീരീസിൻ്റെ തുടക്കമാണ് എന്ന് നേരത്തെ ഉള്ള പ്രസംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കഥകളി പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്ന ഒരു സീരീസ്, ഈ സീരീസിൻ്റെ ഒരു തുടക്കമാണ് ഇന്നത്തെ ഈ പരിപാടി. കഥകളി നമ്മൾ അറിയേണ്ടതിനൊരു കാരണമുണ്ട്. നമുക്ക് കേരളത്തിൻ്റെ പാരമ്പര്യം ഇന്ന് ഈ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ, ഗ്ലോബലൈസേഷൻ്റെ ചില ചീത്ത വശങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ നല്ല വശങ്ങളിലൊന്നാണ് ഈ പ്രാദേശിക പാരമ്പര്യങ്ങൾക്കുള്ള പ്രാധാന്യം തിരിച്ചറിയപ്പെടുന്നു എന്നുള്ളത്. ഇന്നിപ്പം ഇപ്പോൾ കേളീരവത്തിൻ്റെ തന്നെ ഇത് നോക്കൂ, ലോകത്ത് പല ഭാഗത്ത് ജീവിച്ചിരിക്കുന്ന, പല ഭാഗത്ത് താമസിക്കുന്ന, പല ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ ദേശീയ പാരമ്പര്യത്തെക്കുറിച്ച്, അതിൻ്റെ പെക്യൂലിയാരിറ്റീസിനെ കുറിച്ച്, അതിൻ്റെ പ്രത്യേകത സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച്, ഒരു നമ്മുടെ റൂട്ടിനെക്കുറിച്ച് ഉള്ള ഒരു അഭിമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഉണ്ടാവുകയും ലോകത്തിൽ എവിടെ ഇരുന്നാലും പരസ്പരം കോൺടാക്ട് ചെയ്യാൻ പറ്റുകയും ഒരു ഓർഗനൈസേഷൻ രൂപപ്പെടുത്താൻ പറ്റുകയും ഒക്കെ സാധിച്ചു. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാടിൻ്റെ മാത്രം പ്രത്യേകത എന്താണോ അത് നമ്മൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സ്വത്വം, നമ്മുടെ തന്നെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഒരിക്കലും ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് ചിന്താഗതിയിലേക്ക് പോകാൻ പാടില്ല. നമ്മളെ ബഹുമാനിക്കുന്നെങ്കിൽ നമ്മൾ മറ്റുള്ളവരെയും ബഹുമാനിക്കും. അതുകൊണ്ട് ആരെയും ബഹുമാനിക്കാതിരിക്കലല്ല, നമ്മളെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ ഓരോരുത്തരെയും നമ്മൾ ബഹുമാനിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ആ നമ്മുടെ പ്രത്യേകത, ഈ പ്രത്യേകതകൾ സംഗീതത്തിലായാലും അഭിനയത്തിലായാലും സാഹിത്യത്തിലായാലും മേളത്തിലായാലും താളത്തിലായാലും ആസ്വാദന സംസ്കാരത്തിലായാലും ഒക്കെ കഥകളിക്ക് ഉള്ളതുപോലെയുള്ള ഒരു കേരളീയ തനിമ നമുക്ക്, അതിൻ്റെ സമഗ്രമായിട്ടുള്ളൊരു കേരളീയ തനിമ, അതുകൊണ്ടാണ് ഇതൊരു ഐക്കോണായി മാറുന്നത്. ടൂറിസത്തിൻ്റെ ഐക്കോണാകുന്നു, അല്ലെങ്കിൽ ഹോട്ടൽ ശൃംഖലകളുടെ ഐക്കോണാകുന്നു, അല്ലേ? ഏത് വിഷയം വന്നാലും കഥകളിയുടെ തലയാണ് അവിടെ വരുന്നത്. കാരണം കേരളീയമാണ് അതിൻ്റെ എല്ലാം. കേരളത്തിൻ്റെ പാരമ്പര്യം, നൂറ്റാണ്ടുകളായി കേരളം വളർത്തിയെടുത്തത്, അത് നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഉള്ള മാർഗങ്ങളിലൊന്ന് കഥകളിയുടെ സ്വത്വം സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആ സ്വത്വം സൂക്ഷിക്കുന്ന ആ പ്രവർത്തനത്തിൽ കേളീരവത്തിൻ്റെ ഈ സംഭാവനയെ ഞാൻ വളരെയധികം ശ്ലാഘിക്കുന്നു. അത് ഭംഗിയായി നടക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എന്നും കേളീരവത്തോടുണ്ടാകും എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം പറയുന്നു. ഈ ഇതോടുകൂടി ഞങ്ങളിവിടെ ഇത് അവസാനിപ്പിക്കും. മറിമാങ്കൻ സുദേവോക്ത ശ്രവസി വിഷധ
Oh, no.
Adarinu Porturacce
Madigadi, avarkilla.
Shri Patmanabham, Shri